നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സൈറ്റോകൈൻസ് ആണ് സൈറ്റോകൈൻസ് ആർ ലോ മോളിക്കുലാർ വെയിറ്റ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് സെക്രീറ്റഡ് ബൈ വൈറ്റ് ബ്ലഡ് സെൽസ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത് ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ഇവരെ സെക്രീറ്റ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് സൈറ്റോകൈൻസ് ഹെൽപ് ഇൻ റെഗുലേറ്റിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ ഇഫക്റ്റർ സെൽസ് സൈറ്റോകൈൻസ് ഇമ്മ്യൂൺ ഇഫക്റ്റർ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് സം സൈറ്റോകൈൻസ് ആക്ട് ഡയറക്ട്ലി ആൻഡ് ഫങ്ഷൻ ആസ് എ ഇഫെക്റ്റവ് മോളിക്യൂൾസ് ചില സൈറ്റോകൈൻസ് ഇഫക്റ്റീവ് മോളിക്യൂൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ദ ഓൾസോ റെഗുലേറ്റ് സെക്രീഷൻ ഓഫ് ആൻറ്റിബോഡീസ് ആ ടൈപ്പ് സൈറ്റോകൈൻസ് ആൻ്റിബോഡിയുടെ സെക്രഷനി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ൈൻസ്റിയപ്പെട്ടിരുന്നത് ഫ്രം മോണോസൈറ്റ് ആൻഡ് മാക്രോഫേജസ് വെർ ഫോമേർലി നോൺ ആസ് മോണോകൈൻസ് മോണോസൈറ്റിൽ നിന്നും മാക്രോഫേജിൽ നിന്നുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ മോണോകൈൻസ് എന്നാണ് മുൻകാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഫ്രം സം ലൂക്കോസൈറ്റ് ഇന്റർലൂക്കിൻസ് സൈറ്റോകൈൻസ് ചില ലൂക്കോസൈറ്റ്സ് സക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവയെ പറയുന്നത് ഇന്റർലൂക്കിൻസ് എന്നാണ് സൈറ്റോകൈൻസ് ദാറ്റ് ഇൻഡ്യൂസ് ആൻഡ് ആൻറ്റിവൈറൽ കണ്ടീഷൻ ഓൺ അതേ സെൽസ് ആർ കോൾഡ് ഇൻഡർഫെറോൺസ് സൈറ്റോകൈൻസ് മറ്റു ചില സെൽസിന്റെ ആൻറിവൈറൽ പ്രോപ്പർട്ടീനെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സൈറ്റോകൈൻസിന് പറയുന്ന പേരാണ് ഇന്റർഫെറോൺ

ഹിമറ്റോപോയ്ൻസ് ചില സൈറ്റോകൈൻസ് ബ്ലഡ് സെൽസിന്റെ ഗ്രോത്തിനും ഡിഫ്രൻഷിയേഷനിലും സഹായിക്കുന്നുണ്ട് അത്തരം സൈറ്റോകൈൻസിനെ ഹിമറ്റോപോയ്ൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം സെൽസ് പ്രസന്റ് ആയിരിക്കുന്നത് ഹിമറ്റപ്പോസിൽ ആണ് സൈറ്റോകൈൻസ് ഫംഗ്ഷൻ ആസ് എ ഇന്റർ സെല്ലുലർ മെസഞ്ചർ മോളിക്യൂൾ സൈറ്റോകൈൻസ് ഇന്റർ സെല്ലുലർ മെസ്സെഞ്ചർ മോളിക്യൂൾ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് They induce biological activities after binding to a receptor on target cell. ഒരു റിസെപ്റ്റർ ടാർഗറ്റ് സെല്ലിനെ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇത്തരം ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെയും സൈറ്റോകൈൻസ് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട് മോണോസൈറ്റ് മാക്രോഫേജസ് ഡെൻഡ്രൈറ്റിക് സെൽസ് മാസ്റ്റ് സെൽസ് നാച്ചുറൽ കില്ലർ സെൽസ് ഇതെല്ലാം സൈറ്റോകൈൻസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ മേജറായിട്ട് സൈറ്റോകൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടി ഹെൽപ്പർ സെൽസും മാക്രോഫേജസും ആണ് സൈറ്റോകൈൻസ് റിലീസ്ഡ് ഫ്രം ദ പാരന്റ് സെൽ കാൻ ആക്ടിവേറ്റ് ഓൾ സെൽസ് ഇൻവോൾവ് ഇൻ ദ ഇമ്യൂൺ സിസ്റ്റം സൈറ്റോകൈൻസ് പാരന്റ് സെല്ലിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്യൂൺ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സെൽസിനെയും ആക്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട് ഫങ്ഷൻ ആണ് നോക്കുന്നത് സൈറ്റോ കൈൻസിന് ഹ്യുമറൽ ഇമ്യൂൺ റെസ്പോൺസിനും സെല്ലുലർ ഇമ്യൂൺ റെസ്പോൺസിനും ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് ഒപ്പം തന്നെ ഇൻഫ്ലമേഷൻ ഹെമറ്റോപോയ്സിസ് കൺട്രോൾഡ് സെൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫ്രൻഷ്യേഷൻ ഫീവർ സെൽ ഡെത്ത് റെപ്ലിക്കേഷൻ്റെ ഇൻഹിബിഷൻ ഇതിലെല്ലാം മെയിൻ റോളും ഉണ്ട് Cytokine related diseases. First disease bacterial septic shock. Kana. Overproduction of cytokine during bacterial infection. This condition developed a few hours after the infection. ഇവിടെ ഓവർ പ്രൊഡക്ഷൻ ആണ് സൈറ്റോകൈൻസിൻ്റെ ഉണ്ടാകുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായതിനു ശേഷം ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ സൈറ്റോകൈൻസിന്റെ ഓവർ പ്രൊഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളാണ് മെയിൻ ആയിട്ട് ഇത്തരം അസുഖം ഉണ്ടാക്കുവാനായിട്ട് നിൽക്കുന്നത് അതിന് എക്സാമ്പിളാണ് ഈ കോളൈ ക്ലബ്സില്ല ന്യൂമോണിയെ നെസീറിയ മീനിൻജൈറ്റിഡീസ് സ്യൂഡോമോണോസ എറോജിനോസ എൻഡ്രോബാക്ടർ എറോജീൻസ് ഈ അസുഖത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്യും ഒപ്പം തന്നെ ഡയേറിയ ഫീവർ ഹെമറേജ് പല ഓർഗൺസിലും പെട്ടെന്ന് ഉണ്ടാവും ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് മാക്രോഫേജസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോ ഇന്റർലൂക്കിൻ വണ്ണിന്റെയും എൻ എഫ് ആൽഫയുടെയും ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും അടുത്ത ഡിസീസ് ബാക്ടീരിയൽ ടോക്സിക് ഷോക്ക് ആണ് ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറൈറ്റി ഓഫ് എ മൈക്രോ ഓർഗാനിസം ആക്ട് ആസ് എ സൂപ്പർ ആന്റിജൻസ് ചില മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് സൂപ്പർ ആന്റിജൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ദീസ് ബൈൻഡ് സൈമിൾട്ടേനിയസ്ലി ടു ക്ലാസ് ടു എംഎച്ച്എസ് മോളിക്യൂൾ ആൻഡ് ദി വാരിബിൾ ബീറ്റ ഡൊമൈൻ ഇത്തരം സൂപ്പർ ആന്റിജൻ ക്ലാസ് ടു എം എച്ച് എസ് സി മോളിക്യൂളിന്റെ വാരിയബിൾ ബീറ്റ ഡൊമൈനിൽ ബൈൻഡ് ചെയ്യും സി മോളിക്യൂൾ ഔട്ട്സൈഡ് ദ ആന്റിജൻ ബൈൻഡിംഗ് ക്ലാഫ് they they are not not internalized by antigen presenting cells cells and processed they will not be presented to the t -cells in a ൈസ്ഡ് ബൈ ആന്റിജൻ്റെ ആന്റിജൻസ് മോളിക്കൂളിന്റെ ക്ലെഫ്റ്റിലെ ബൈൻഡ് ചെയ്യാതെ വരുമ്പോൾ ആന്റിജൻ പ്രോസസ്സിംഗും പ്രെസന്റേഷനും കറക്റ്റ് ആയിട്ട് നടക്കില്ല അങ്ങനെ വരുമ്പോൾ ടി സെൽസിന് ഇത്തരം ആന്റിജനെ കറക്റ്റ് ആയിട്ട് ലഭിക്കാതെ വരും ഇത്തരം അവസ്ഥ ചില ബാക്ടീരിയകള് ഉണ്ടാക്കും ഇതിനെയാണ് ബാക്ടീരിയൽ ടോക്സിക് ഷോക്ക് എന്ന് പറയുന്നത് ചെയ്യാൻ പോകുന്നത് ലിംഫോയിഡ് ആൻഡ് മൈലോയിഡ് ക്യാൻസേഴ്സ് ആണ് ഓവർ ഓൾ അണ്ടർ എക്സ്പ്രഷൻ ഓഫ് സൈറ്റോകൈൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് സർട്ടൺസേഴ്സ് ദയർ മൈലോമ സെൽസ് പ്ലാസ്മ സൈറ്റോമ സെൽസ് സെർവിക്കൽ ആൻഡ് ബ്ലാഡർ ക്യാൻസർ സെൽസ് സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില റെസെപ്റ്ററ് ക്യാൻസർ സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സൈറ്റോകൈൻസിന്റെ എക്സ്പ്രഷൻ ചിലപ്പോൾ ഓവർ ആവാനും തീരെ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് മൈലോമ സെൽസ് പ്ലാസ്മ സൈറ്റോമ സെൽസ് സെർവിക്കൽ ആൻഡ് ബ്ലാഡർ ക്യാൻസർ സെൽസ് ആണ് ഡിസീസസ് ഹിയർ ഇമ്മ്യൂണോസപ്രേഷൻ ഒക്കെ കോസേറ്റീവ് ഏജന്റീസെ പ്രോട്ടോസോവൻ പാരസൈറ്റ് ട്രിപ്പാനസോമ ക്രൂസൈ ഇവിടെ മെയിനായിട്ട് ഇമ്മ്യൂണോസപ്രേഷൻ ആണ് നടക്കുന്നത് ഇതിന് കോസ് ചെയ്യുന്നത് ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ് ട്രിപ്പാനസോമ ക്രൂസൈ എന്ന് പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു